തിരോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന് സംരക്ഷണം നൽകുവാൻ ഹൈക്കോടതി ഉത്തരവ്. ആൻഡ്രൂസ് താഴത്തിന്റെ ഹർജി പരിഗണിച്ചാണ് ഉത്തരവ്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും എറണാകുളം സെന്റ് മേരീസ് ബെസിലിക്കയിൽ പ്രവേശിക്കുവാൻ ഏകീകൃത കുർബാനയെ എതിർക്കുന്ന വിഭാഗം അനുവദിക്കില്ലെന്നും ഹർജിയിൽ പറയുന്നു. പോലീസ് റിപ്പോർട്ടിനായി ഹർജി അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെച്ചു. കോതമംഗലത്തെ വീടിന് സമീപത്ത് മാളത്തിൽ നിന്ന് മൂർഖനെ പിടികൂടി. നെല്ലിക്കുഴിക്ക് സമീപം മണിയാട്ട് മോനിയുടെ വീടിനോട് ചേർന്നുള്ള മൺതിട്ടയിലെ മാളത്തിൽ നിന്നുമാണ് ഭീമൻ മൂർഖനെ പിടികൂടിയത്. മൂർഖൻ പാമ്പിന്റെ വരവും പോക്കും CCTV ക്യാമറയിലെ ദൃശ്യത്തിൽ നിന്നുമാണ് വീട്ടുകാർ അറിയുന്നത്. പാമ്പ് പിടിക്കാൻ ലൈസൻസ് ഉള്ള മാർട്ടിൻ മേക്കാമാലിയാണ് പാമ്പിനെ കൂട്ടിലാക്കിയത്. മാളത്തിന് പുറത്തുനിന്നും മണ്ണും കല്ലും നീക്കി മാർട്ടിൻ മൂർഖനെ പുറത്തെടുക്കുകയായിരുന്നു. വർഷങ്ങളായി വീടിന്റെ അടുക്കള ഭാഗത്തുള്ള മാളത്തിൽ പാമ്പ് സ്ഥിരതാമസമാക്കിയിരുന്നു എന്നാണ് അനുമാനം. ഇടയ്ക്കിടെ പാമ്പിന്റെ തല പുറത്തു കണ്ടതോടെ വീട്ടിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ഈ സത്യം വീട്ടുകാർ അറിഞ്ഞത്. മൂർഖന്റെ വരവും പോക്കുമെല്ലാം പലതവണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടെ പുറത്തിറങ്ങി വെയിൽ കായാൻ കിടക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. 15 വയസ്സിനുമേൽ പ്രായമുള്ള പുല്ലാനി മൂർഖനാണ് പിടിയിലായതെന്ന് മാർട്ടിൻ പറഞ്ഞു. പെൺവർഗത്തിൽപ്പെട്ട മൂർഖനായതിനാൽ കടിയേറ്റാൽ മരണം ഉറപ്പാണ്. പിടികൂടിയ പാമ്പിനെ ലൈസൻസ് വ്യവസ്ഥ പ്രകാരം വനപാലകർക്ക് കൈമാറി. മറ്റൊരു മൂർഖൻ കൂടി ഇവിടെയുണ്ടെന്നും സംശയിക്കുന്നുണ്ട്. കേരളാവിഷൻ ന്യൂസ്, കൊച്ചി.